അപ്പോൾ ഗൈസ് നമ്മളിതവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകട്ടാ. വാ വാ വാ, നടന്നു നടന്നു. ഹായ് ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗായിട്ട് വന്നതെന്ന്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്നല്ല, ശരിക്കും നാളെയാണ് സന്തോഷമുള്ള ദിവസം. പക്ഷെ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാം. സംഭവം വേറെ ഒന്നുമല്ല, 30 മെയ്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഓൾറെഡി മനസ്സിലായിണ്ടാവും 30 മെയ്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു സർപ്രൈസ് കൊടുക്കാം. പക്ഷേ സർപ്രൈസ് എന്ന് പറയുമ്പോൾ അന്നല്ല നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മളിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തലേ ദിവസം 29-ാം തീയതിയാണ്. 29-ാം തീയതി രാത്രി 12 മണിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ 30-ാം തീയതി ആയല്ലോ ഓൾറെഡി, അപ്പോഴേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ സംഭവമൊക്കെ. അപ്പോൾ എന്താ ആദ്യമായിട്ടാണ് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണത്. നമ്മൾ ഇതൊരു അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. ബർത്ത്ഡേ എന്താന്ന് ചോദിച്ചാൽ പോലും അമ്മ പറയാറില്ല, എനിക്ക് ഓർമ്മയില്ലാന്നൊക്കെയാണ് അമ്മ പറയാറ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ഈ തവണ എന്തായാലും കട്ട് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നത് രാത്രി ആയിരിക്കും, ഒരു 11 മണി 11:15 ആകുമ്പോഴേക്കും നമ്മളിവിടുന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കണേ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. വീഡിയോ ഷൂട്ട് ചെയ്യാൻ അമ്മേനെ വീഡിയോ എടുക്കാൻ പോകണം അമ്മയുടെ അടുത്ത് പറയാതെ തന്നെ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് കൂടി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ചേട്ടായി അമ്മേനെ മഞ്ഞ വരെ കൊണ്ടുവിടാൻ പോയേക്കാണ്. എന്നിട്ട് നേരെ അവിടെ പോയി കേക്കൊക്കെ മേടിച്ചിട്ട് വരും. നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് അതാണ് പ്ലാൻ ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചേട്ടനും കൂടെ ഉണ്ട്, നമ്മുടെ എല്ലാവരും കൂടെ ഇട്ട പ്ലാനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കങ്ങ് സെറ്റ് ചെയ്തേക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു തന്നാൽ അവൻ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ചേട്ടനിവിടെയില്ല, ചേട്ടൻ്റെ സ്ഥലം വരെ പോയേക്കാണ്. പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ചായിരിക്കും വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. എന്നിട്ട് ചേട്ടൻ വീട്ടിലില്ല, ചേട്ടൻ ഇങ്ങോട്ട് പുറത്തേക്ക് പോയേക്കാന്നുള്ള മെയിലായിരിക്കും അമ്മ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചായിരിക്കും അങ്ങോട്ട് കയറി ചെല്ലണേ കേട്ടോ. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം, അങ്ങനെ ഒരു പ്ലാനിലാണ്. ഒരു 12 മണി അമ്മയ്ക്ക് വാതിരുമ്പോൾ മുട്ടാം. അമ്മയുടെ ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കണേ. ബാക്കിയൊക്കെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവരെ എത്തിയില്ല. 7 മണി ആയിട്ടുണ്ട്, അവൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ എത്തും. അപ്പോൾ അവനെന്നൊക്കെ പറയുമ്പോൾ റെസ്പെക്റ്റില്ലാന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാനവന് പൊട്ട കുട്ട വെന്താണ്, അതുകൊണ്ടാണ് അവനെന്നൊക്കെ പറയണേ. നേരത്തെ മുതൽ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ച് ശീലിച്ചുകൊണ്ട് ചേട്ടാന്ന് വിളിക്കാറില്ല, പറയും മാത്രമേ പറയാറുള്ളൂ കേട്ടോ. അപ്പം വേറെ രീതിയിൽ എടുക്കരുത്. അപ്പോൾ ഞാൻ എന്താ കുളിച്ച് റെഡിയാകാൻ പോകണേ ഉള്ളൂ, കാരണം വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും അവനെത്തും. അപ്പോൾ അവന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ സ്പെഷ്യൽ നമ്മൾ അവന് വേണ്ടിയിട്ട് കപ്പയും മീൻകറിയാണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇവിടേക്കൊന്ന് എല്ലാം മൊത്തത്തിലൊന്ന് സെറ്റാക്കണം. അപ്പോൾ അത് കാരണം നല്ല പണിയിലായിരുന്നു കേട്ടോ, അതാണ് വേർത്ത് കുളിച്ചിരിക്കണേ. അപ്പോൾ എന്തായാലും അവന് വേണ്ടി ചോദിക്കണം കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിനായിട്ടുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ ഒലുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനാണ്, മീൻകറിയാണ്, ചാളയാണ് കേട്ടോ. ചാള ഇതാ വെച്ചിട്ടില്ല, ഇവിടെ ഇട്ടേക്കുവാണ്. ഇതാ വറക്കാനുള്ളതൊക്കെ ഇവിടെ പുരട്ടി വെച്ചേക്കുവാണ്. നമ്മുടെ പാൽ തിളപ്പിച്ചിട്ടില്ല, പാലൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിനോണ്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത്. നമ്മളിവിടുന്ന് ഒരു 11 മണി കഴിഞ്ഞിട്ട് എന്തായാലും പോകുള്ളൂ. അപ്പോഴത്തേക്കും ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യട്ടെ. കറിയൊക്കെ വേഗം തന്നെ വെക്കണം, അവനും മുന്നേ വെക്കണം, അവനൊന്ന് വിളിച്ച് നോക്കട്ടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റൊക്കെ ചെയ്തിട്ട് ചേട്ടായിക്കൊക്കെ വന്നിട്ട് കാണാം. ഗൈസ് നമ്മുടെ വറുത്ത മീൻ അടുപ്പത്താണ്, അതാ വെക്കാനുള്ള സംഭവമൊക്കെ നോക്കണം. വെക്കണേ ഒട്ടും വെട്ടം കിട്ടാൻ ചാൻസ് കുറവാട്ടോ, കാരണം അവിടേക്ക് തീരെ വെട്ടമില്ല. കാരണം ഇവിടുന്നാണ് വെട്ടം വരുന്നത്. അപ്പോൾ ഈ സംഭവം ഇരിക്കണോണ്ട് ഇങ്ങോട്ട് വെട്ടം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, റെഡി ആവട്ടെ. അവർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരാള് വരുന്നുണ്ട്. എന്തായി കിട്ടില്ലേ? പോളൂലേ സെറ്റല്ലേ? എന്താ എഴുതിയിരിക്കുന്നത് കാണിച്ചു തന്നാ? കറക്റ്റ് അല്ലേ? അതെല്ലേ ഈ സാധനം പൊട്ടോന്നാണ് കൈ സംശയം. കറിയിന് മുമ്പൊക്കെ നമ്മള് പൊട്ടിച്ചിട്ടൊന്നും പൊട്ടിയിട്ടില്ല കേട്ടാ. ഇത് പൊട്ടിച്ച് അമ്മ കരണ്ടക്കുത്തിയൊക്കെ ഒന്ന് പൊട്ടി കരണ്ടക്കുറ്റിയൊക്കെ ഒന്ന് പൊട്ടിക്കാരുന്ന കൊള്ളാം. പേടിച്ച് വിറച്ച് ചേരുമ്പോ സീരായി കളയും. എന്തായി നിന്നിട്ട് പോയിട്ട് സെറ്റ് അമ്മ അമ്മ പോയി അങ്ങോട്ട് വെക്കല്ലേ? ഇപ്പൊ തന്നെ എത്തും. സമയം ഇപ്പൊ ഇതാ 7:30 ആകുമ്പോൾ. എന്നോട് പറഞ്ഞു മീനൊക്കെ ഓർത്ത് സെറ്റ് ചെയ്ത് നോക്ക്, ഇതേ പറ്റുന്നു പറഞ്ഞിട്ട് ആളെ കാണാനില്ല. അവിടെ കഴിക്കാൻ അവിടെ
മീനെ കൊർത്തഞ്ഞു അവളെ വെക്കാണ് അവളെ വെച്ചോണ്ടിരിക്കാണ് പാലടപ്പിച്ചിട്ടില്ല പറഞ്ഞു എനിക്ക് എന്നാലും ഞാൻ വേഗം കറിയൊന്ന് സെറ്റ് ചെയ്യട്ടെ അവനല്ലേ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ പെട്ട് പണിയാട്ടോ അവൻ ഇതുവരെ വന്നില്ല അവൻ എവിടെ കണ്ടത് കറങ്ങണ്ട കടയിൽ എന്ത് മേടിക്കാനെന്ന് തോന്നുന്നു ബാ അപ്പൊ നമുക്ക് എന്തായാലും ഇത് പൊട്ടാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം പൊട്ടി കഴിയുമ്പോഴേക്ക് നിങ്ങൾ വീട് കാണണ്ട എന്നാലും ഈശ്വര സെറ്റ് ആക്കണം ആ എന്നാലും പൊട്ടി കഴിയുമ്പോഴല്ല നിങ്ങൾ വീട് കാണാ അതല്ല ഇവർക്ക് വീട് വരുമ്പോ പിറ്റോസ് അല്ലേ വരുള്ളൂ നമ്മള് ആ ലൈവ് അല്ലല്ലോ അങ്ങനെ എന്തായാലും വരട്ടെ വന്നായിട്ട് ഞാൻ പോയി കുളിച്ച് റെഡി ആയി സെറ്റ് ആയിട്ടൊക്കെ ഇതാവ കട്ടേത് കട്ടേത് ഇടാലോ ഓക്കെ അപ്പൊ ഗൈസ് അവരിതാ വന്നിട്ടുണ്ട് വാ കേറുക ചേട്ടനും ചേട്ടായി വന്നിട്ടുണ്ട് കൊറച്ചേരെ വന്നിട്ടുണ്ടോ പക്ഷെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു വർത്തകരൊക്കെ പറഞ്ഞ വറന്നു പോയിട്ട് വീഡിയോ എടുക്കണ കേസ് അല്ലേ അപ്പൊ അവരത് പുറത്തേട്ട് പോയിട്ട് വന്നാണ് അപ്പൊ നമ്മളെന്തായാലും ഒരു 11 മണിയിലട്ടെ ഒരു 11 മണിക്ക് ആകുമ്പോ നമ്മൾ നൈസ് ആയിട്ട് അങ്ങോട്ട് ചലിക്കും അപ്പൊ അപ്പേക്കും പോവാം നമ്മളത് സെറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ റെഡി ആയിട്ടില്ല നമ്മളൊക്കെ സെറ്റ് ചെയ്ത കേക്കും നമ്മുടെ സംഭവം കൂട്ടിക്കുന്നതാനൊക്കെ മേടിച്ചിട്ടുണ്ട് ഇറങ്ങാം ഓക്കെ ബാക്കി കട ചെന്നിട്ട് കേട്ടോ ചേട്ടാ പുറത്തുനിന്നാണ് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്ത ചേട്ടൻ പുറത്ത് പുറത്താണ് കൈസ് വെച്ചേക്കുന്നത് ഞങ്ങള് ഇതിലെ കൊട്ടേഷൻ വന്നിട്ടാ കേക്കൊക്കെ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് അതെ അമ്മീ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടോ അപ്പൊ അതാ കേക്ക് തന്നെ മടിയിരിപ്പുണ്ട് വേഗം അവിടെ എത്താന്നുള്ള ടാസ്ക് മാത്രമാണുള്ളൂ നമുക്ക് വേഗം പോവാം അപ്പൊ കൈസ് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാട്ടാ വാ 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 നടന്നു നടന്നു കേക്ക് കട്ടയുള്ള സമ്മളൊക്കെ സെറ്റ് ചെയ്യാൻ പോണ്ടാ അമ്മ ദിവസം ഡ്രസ്സൊക്കെ ചേഞ്ച് ആയിട്ട് പോയേക്കാട് ചേട്ടനോട് നിൽക്കുന്നുണ്ട് കേക്ക് അവിടെ വെയിറ്റ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ അടിമുക്ക് നല്ലല്ലേ ജൂലി ആ ദേ ശരി ഹാ 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 ഹാ
അപ്പൊ ഗൈസ് നമ്മള് ചോറിന്റെ കള കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 1 മണിയാ പറയും. അപ്പൊ നമ്മൾക്ക് എന്തായാലും വർത്തമാനൊക്കെ പറയുന്നത് കിടക്ക വിട്ട് പോവാണ്. ചേട്ടൻ ഉണ്ട് കേട്ടാ, എന്താ അങ്ങനെ നടക്കുന്നു അമ്മേ. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് അമ്മേനെ വീഡിയോ കഴിക്കണം, അമ്മേനെ വീഡിയോ കഴിക്കണം. അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റിണ്ടായിരുന്നില്ല, അമ്മക്ക് ഭയങ്കര ഷൈ ആണ് ആള്. അപ്പൊ എന്താ ഇങ്ങനെ ഒരു വ്ളോഗിൽ അമ്മേനെ കൊണ്ടുവരുന്നത് വിചാരിച്ചല്ല കേട്ടാ. ഹായ് എടുത്തുന്നേ അമ്മക്ക് ചമ്മലാട്ടാ. അപ്പൊ അമ്മ എന്നാണ് അമ്മായി അമ്മ. ആ അതെ. അപ്പൊ ഗൈസ് ഓക്കെ. അപ്പൊ ഗൈസ് ഇത്ര ഉള്ളതോടെ കുട്ടി വീഡിയോ പടത്തരായിട്ട് കൂടി വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.